കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഈ എളിയ മനുഷ്യൻ്റെ നിസ്സീമമായ സ്വാഗതം. പല ആൾക്കാരും വിളിച്ചു പോയിക്കുന്ന ധനികനാകാൻ എല്ലാവർക്കും ഇപ്പം ധനമാണ് വേണ്ടി. ധനം ഇന്നത്തെ കാര്യം ഇപ്പം ധനം അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കാൻ വയ്യാത്ത അവസ്ഥയിലാണ് ആൾക്കാരുടെ ഇരിപ്പെന്ന് പറയുന്നത്. ആ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും ധനികനാകണം ധനികനാകണം ഒരുപാട് ആൾക്കാർ ഒരുപാട് ഒരുപാട് പിന്നെ പ്രേക്ഷകർ ഒരുപാട് ആൾക്കാരാണ് വിളിക്കുക. എന്താണെങ്കിലും നമ്മുടെ ഗ്രഹനിലയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധനികനാകും, സംശയമില്ലാത്ത കാര്യമാണ്. കവിടി വെച്ച് നോക്കി അതാത് തടസ്സങ്ങൾക്ക് അതാത് സമയത്ത് പരിഹാരം കണ്ടുപോയി കഴിഞ്ഞാൽ, നമ്മൾ പറയാറില്ലേ പണ്ടത്തെ ആൾക്കാരൊക്കെ പറയും ഇപ്പോഴേ നീ ഇത് പഠിച്ചു പോയിക്കഴിഞ്ഞാൽ നിന്റെ ആരോഗ്യം സംരക്ഷിക്കാം, ഇപ്പോഴേ മധുരമൊന്നും അധികം ഉപയോഗിച്ചില്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ കുറെ കാലം വരുമ്പോൾ നിനക്ക് സൂക്ഷിക്കാം, ഇപ്പോഴേ ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, കുറേ നമ്മൾ ഉറക്കളയ്ക്കാവോ അല്ലെ ഉറക്കം നിൽക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പഴയ ആൾക്കാർ പറയും ഇപ്പോഴിതിൻ്റെ ഒന്നും അറിയത്തില്ല പിന്നീടേ അറിയത്തുള്ളൂ. അപ്പോൾ അതാണ് പറയുന്നത്, അതാത് സമയങ്ങളിൽ അതാത് പരിഹാരം ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് ലക്ഷ്യത്തിലും അവനവൻ തീരുമാനിക്കുന്ന ഏതൊരു ലക്ഷ്യത്തിൻ്റെയും ഒരു പകുതി ഭാഗമെങ്കിലും എത്താൻ പറ്റുമോ എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ പരിശ്രമിക്കണം, ശ്രമം പരിശ്രമമാണ് വലുത്, കർമ്മമാണ് വലുത്. ഭഗവാൻ പറഞ്ഞ പോലെ കർമ്മമാണ് നമ്മൾ ചെയ്യേണ്ടത്. എല്ലാവരും അങ്ങനെയാണ്, എല്ലാവരും കർമ്മമാണ് ചെയ്യുന്നത്. ഒരു ഡോക്ടറാണെങ്കിലും ചികിത്സിക്കുന്നത് പൂർണ്ണമായിട്ട് രോഗം മാറുമെന്ന് വിചാരിച്ചാണോ? ഒരിക്കലുമല്ല. രോഗം മാറും എന്നുള്ളൊരു വിശ്വാസം, അല്ലെങ്കിൽ ഒരു പൂജ കഴിച്ചാൽ അത് മാറിക്കിട്ടും എന്നുള്ളൊരു വിശ്വാസം, അല്ല ഞങ്ങൾക്ക് പൂജ കഴിച്ചു കൊടുക്കുവാണെങ്കിൽ തന്നെ തീർത്തും അങ്ങ് മാറുമെന്നല്ല, ബാക്കിയൊക്കെ ഭഗവാന്റെ ഇരിക്കുന്ന കർമ്മം ചെയ്യുക. ഒരു വണ്ടിയുടെ ഇഞ്ചൻ പണിയുന്ന ആളും മൊത്തവും പണിതു കൊടുക്കുന്ന ഇത് ശരിയാകണമെന്നുള്ള ഉദ്ദേശത്തിലാണ്. എല്ലാ പണിയും അറിയാവുന്ന ആൾക്ക് എത്രയോ അബദ്ധങ്ങൾ പറ്റാം ഇല്ലേ. എന്ന് പറഞ്ഞാൽ ധനികനാകാൻ ജഗൻമോഹന ഗണപതി എന്ന് പറഞ്ഞൊരു മന്ത്രവുമുണ്ട്, യന്ത്രവുമുണ്ട്, ജഗൻമോഹന പൂജയുമുണ്ട്. ജഗൻമോഹൻ ജഗത്തെ വക്രതുണ്ടൈക ദംഷ്ട്ര ആയ ക്ലീം ഹ്രീം ശ്രീം, അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ക്ലീം ഹ്രീം ശ്രീം ഗംഗണപതിയെ വരവരത സർവജനമേ വശമാനേ സ്വാഹ എന്ന് പറയുന്നതായിട്ടുള്ള മന്ത്രം നമ്മൾ സാധ്യമാക്കാൻ വേണ്ടി ഏറ്റവും നല്ല മാറോളം വെള്ളത്തിൽ ഇറങ്ങി നിന്ന് ആദിത്യനെ, ആദിത്യനെ സൂര്യനെ, സൂര്യ തേജസ്സോട് കൂടിയിരിക്കുന്ന സൂര്യ ഭഗവാനെ നോക്കി എല്ലാ ദിവസവും ഒരു 1008 വെച്ച് ഒരു 300,000-ലധികം ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് സത്യമാക്കി കിട്ടും, അല്ലെങ്കിൽ അത് ഉപാസനാ ശക്തി ബലത്തോടു കൂടി കിട്ടും എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഒരിക്കണേ ധനം, അഭിവൃദ്ധി, ഐശ്വര്യം എന്നിവ കുടുംബത്തിൽ നിന്ന് വിട്ടുമാറത്തില്ല എന്നാണ് പറയുന്നത്. അതാണ് ഉപാസനാശക്തി ബലമെന്ന് പറയുന്നത്. അതെല്ലാ ദിവസവും ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. അതുപോലെ കൂവളം, കൂവളം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൂവളത്തിൻ്റെ ചുവട്ടിലിരുന്നും ഈ ഒരു മന്ത്രം എത്രയോ ഒരു കഴിക്കാമോ അത്രയോ ഒരു കഴിച്ചു കഴിഞ്ഞാൽ ധനധാന്യ സമ്പൽ സമയം. അതാണ് ഞാൻ ആദ്യമേ എന്ന് പറഞ്ഞാൽ നമ്മൾ കർമ്മം ചെയ്യണം. എല്ലാവരും എളുപ്പ വഴിയാണ് നോക്കുന്നത്. ഏതെങ്കിലും ഏലസിനകത്ത് എന്തെങ്കിലും ഒരു പാണ്ഡ്യന്ത്രം അടച്ച് കൈ തന്നു കഴിഞ്ഞാൽ അത് തൂക്കിയിട്ടുകൊണ്ട് നടക്കാനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം അല്ലേ. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന അച്ചു വെച്ച സാധനം അല്ല, കൈകൊണ്ട് എഴുതുന്നല്ല, നാരായത്തിൽ വെച്ച് എഴുതുന്ന യന്ത്രം ആർക്കും വേണ്ട. ഇപ്പൊ എല്ലാം അച്ചിലാണ്, അച്ചിൽ റെഡിമെയ്ഡാണ്, അതൊന്നുമല്ല. കൈകൊണ്ടെഴുതണം, തെറ്റിയാലും തെറ്റിയില്ലെങ്കിലും കൈകൊണ്ട് എഴുതി മേടിക്കുന്ന യന്ത്രത്തിനാണ് ഏറ്റവും ഫലസിദ്ധിയുള്ളതെന്ന് വേണം പറയാൻ. ആ യന്ത്രം നമ്മൾ ഒരു ദിവസം ജലാധിവാസം ചെയ്ത് പുറ്റുമണ്ണിൽ കഴുകി, അതിന് ഒരുപാട് ചടങ്ങുകളുണ്ട്, ദശാംഗത്തോടുകൂടി 10 അംഗത്തോടുകൂടി പീഠപൂജ ചെയ്ത് ദുരിതങ്ങളെ അകറ്റി സംവാദം സ്പർശിച്ച് കണ്ടത് ശരീരത്ത് ധരിച്ചാൽ എത്രയേ ഉരുക്കഴിക്കാവോ അത്രയേ ആ മന്ത്രം ഉരുക്കഴിച്ച് ആ ഏലസം അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിന് ഫലമേ ഉണ്ടാകത്തുള്ളൂ, സംശയമില്ലാത്ത കാര്യമാണ്. അതുപോലെയാണ് ഇത് ഏറ്റവും നല്ലതാണ്. ഈ മന്ത്രം ബുദ്ധിഭ്രമം മാറുന്നതിന് ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു മന്ത്രമാണിത്. അതിന് വക്രതുണ്ടായ ഹും എന്ന് പറഞ്ഞിട്ടൊക്കെയുള്ള മന്ത്ര തുടക്കത്തിലേ ഉള്ള അവസ്ഥയൊക്കെ ഉണ്ട്. അതൊക്കെ മന്ത്ര
വിധിയിൽ പറഞ്ഞിരിക്കുന്ന ഗുരുമുഖത്തു നിന്ന് നമ്മൾ കേട്ടു പഠിക്കേണ്ടതായിട്ടുള്ള അവസ്ഥയാണ്. അത് തന്നെ ഈ മന്ത്രത്തിന് മറ്റൊരു പ്രത്യേകത ഉണ്ട്, ആകർഷണത്തിനും നല്ലതാണ്. ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ചെയ്യാനായിട്ട് ഈ ഒരു മന്ത്രം ഉപയോഗിക്കാം. അതുപോലെ ജഗൻമോഹന ഗണപതിയെ പ്രാർത്ഥിച്ചാൽ ജഗത്തിലുള്ള നമുക്ക് എന്തൊക്കെ മനോരഥങ്ങൾ, മനസ്സിങ്ങനെ രഥം പോലെയല്ലേ ഇങ്ങനെ ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്. പിടിച്ചാൽ കിട്ടത്തില്ല, ഇപ്പൊ അമേരിക്കക്ക് പോണേ നമുക്ക് പോകാം അല്ലേ. അതാണ് മനസ്സെന്ന് പറഞ്ഞാൽ സെക്കൻഡുകൾക്കുള്ളിൽ ആ മനോരഥങ്ങളൊക്കെ സാധിക്കാൻ ജഗൻമോഹന വശ്യ ഗണപതി മന്ത്രം, ജഗൻമോഹന മന്ത്രങ്ങൾ, ഗണപതിയുടെ മന്ത്രങ്ങൾ ഉപയോഗിച്ചാൽ ഫലമാകും, ഫലസിദ്ധി ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ഈ ചെറിയ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ, എല്ലാ മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ നിസ്സീമമായ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.